ഈ തീം പോച്ച് നമ്മൾ ഒരു ഗവി ട്രിപ്പിന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഗവിയിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടി ഇപ്പം ചെക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രിപ്ഷൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗവി പോലുള്ള കാടുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ്. സോ വഴിയിൽ വെച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വെള്ളം എല്ലാവരും കരുതണം. ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത്. മനാഫും ഉനൈസും അതിനുവേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ അവരുടെ കൂടെ പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, കാരണം നമുക്ക് ഉച്ചയ്ക്ക് രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ കയറണമെന്നും ഉച്ചയ്ക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെക്ക് പോസ്റ്റുകൾ കവർ ചെയ്യണം എന്നുള്ള നിയമങ്ങളുണ്ട്. എല്ലാ നിയമങ്ങളും നോക്കുവാണെങ്കിൽ എളുപ്പമാണ്. ഈ റൂട്ടിൽ ഒരു ആന സഞ്ചാരമുള്ള റൂട്ടിലാണ്. എന്തായാലും മൃഗങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കൊക്ക് എന്തോ ദേശാടന പക്ഷിയാന്ന് തോന്നുന്നു, അതുപോലുള്ളതുകൊണ്ട് ഇപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവർ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഒരു സമയമാണ്. നമ്മൾ ഏർലി മോർണിംഗിനൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ മൃഗങ്ങളെ കുറച്ചും കൂടെ നമുക്ക് അടുത്തായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ഒരു 10 മണിക്ക് ശേഷം 10 മണിയായിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടെ അകലങ്ങളിലാണ് മൃഗങ്ങളായിട്ടുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ പ്രളയത്തിൻ്റെ ബാക്കി പത്രമാണ് കാണുന്നത്. ഈ കവി കാടിനുള്ളിൽ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. വളരെ ഉയരത്തിൽ നിന്ന് റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ താഴത്തേക്ക് വരെ ഏറ്റവും ഒരുപാട് താഴ്ചകളിൽ വരെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മൃഗങ്ങളൊക്കെ ആ സമയത്ത് എന്തായിരുന്നു ചെയ്തത്, വലിയൊരു സങ്കടമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഒരു ഡാമും പവർ സ്റ്റേഷനും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ്, അതിന് വേണ്ടിയിട്ട് പണിത കെട്ടിടങ്ങളെല്ലാം നമുക്ക് ഈ അവസരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് കാണുന്നത് ഫ്രണ്ട്സ്. നമ്മൾ മുഴിയാർ ഡാമാണ് കാണുന്നത്. മുഴിയാർ ഡാമിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് തോന്നുന്നു. രണ്ട് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ജലസേചനം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കലെല്ലാം ഏറ്റവും കൂടുതലായിട്ട് ഉണ്ട്. ഈ ഡാമുകളെല്ലാം തുറന്നിട്ട് ഇപ്പോഴാണ് പത്തനംതിട്ട ഫുള്ളായിട്ട് ഈ പറയുന്ന വെള്ളത്തിനടിയിലായിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മൂഴിയാർ ഡാമി എന്നുള്ളൊരു വ്യൂ ആണിത്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ആൾക്കാർ താമസിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. രാത്രി ആനയും കടുവയും, കടുവ ഇല്ല പുലി അല്ലെങ്കിൽ ആ റേഞ്ചുള്ള ഇതെല്ലാം വരുന്ന ഒരു ഏരിയയാണ് ഇവിടെയൊക്കെ. ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു തരം ആളുകളാണ് ഇവർ. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം പോരാ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഈ ഒരു ആളുകളുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം കാണേണ്ടതാണ്. കാരണം ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളെല്ലാം അവർക്കത് വേണമെന്നുള്ളത് എത്രത്തോളം ആവശ്യമാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇതിനുശേഷം ഞാൻ കണ്ട വ്യൂ ആണ് ഏറ്റവും നല്ല വ്യൂ. ഈ ഗവി ട്രിപ്പിലെ ഏറ്റവും നല്ല വ്യൂ എന്ന് പറയും ചാരിറ്റി, നമ്മുടെ കാട്ടിനുള്ളിൽ ചാരിറ്റി ചെയ്യുന്ന ശബരി സേവാശ്രമത്തിലുള്ള ആളുകളെ, അവിടുത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ള സ്വാമിജി ഉൾപ്പെടെയുള്ള ആളുകളെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്രത്തോളം നല്ലതാണെന്നുള്ളത് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഞാൻ അവരോട് എല്ലാവർക്കും നിങ്ങൾ എല്ലാ സമയത്തും ഇങ്ങനെ ഭക്ഷണം കൊടുക്കാറുണ്ടോ? രാമകൃഷ്ണ ആശ്രമത്തിൽ പെരുന്നാടുന്നുള്ള ആശ്രമത്തിൽ ആശ്രമത്തിൽ നിന്നുള്ളതാണല്ലേ.
ഇതാണ് സ്വാമിജി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമയത്തും അവരിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഡ്രസ് വിതരണമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് അനുസരിച്ചിട്ടുള്ള ഒരു എന്താണോ അവരുടെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം വീട് ഏതാണ്, അവിടെ എത്ര കുട്ടികളാണ് പഠിക്കുന്നത്, ആ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ നിങ്ങളിത് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് സ്വാമിജി ഇവിടെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. എനിക്കൊരുപാട് സന്തോഷമായി, കാരണം പ്രളയ സമയത്താണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കൂടുതലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ദൈവം രക്ഷിക്കുമാറാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അവരൊക്കെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളത് തൊട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തൊട്ട് ഡ്രസ്സ് തൊട്ട് പിന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. ഈയൊരു അവസരം, ഇതുപോലുള്ള ഒരു ഇതെനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. നല്ലൊരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗവിയിലേക്ക് കിടക്കുകയാണ്. മൂഴിയാർ ഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൂഴിയാർ ഡാമിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തിക്കുന്നത് ആദിവാസി കുടിലുള്ള ഏരിയകളിലാണ്. KCB ഏരിയയാണ് താഴത്തെ കാണുന്നത്. നമുക്ക് പെർമിഷനൊന്നും ഇല്ലാത്ത ഏരിയയാണ്, താഴത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. മൊഴിയാറിൻ്റെ പവർ സ്റ്റേഷനാണ് താഴെ കാണുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇതുപോലുള്ള വളവുകൾ. കാരണം മൃഗങ്ങൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളവുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ച്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ KCB ക്യാൻറ്റീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു KSRTC ബസ് കിടക്കുന്നുണ്ട്. അത് ട്രിവാൻഡ്രം കാട്ടാക്കടയ്ക്കുള്ള ബസ്സാണ്. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഈ കാടിനുള്ളിൽ എവിടെ ചെന്നാലും എന്തെങ്കിലും കാണാനുണ്ടെന്നുള്ളതാണ്. മരത്തിലുള്ള എന്തോ സംഭവമാണിത്. KCB ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാവുന്നതാണ്. തൊട്ടടുത്ത് ചെറിയ സ്റ്റോറുണ്ട്, അത്യാവശ്യം മറുപടി ഐറ്റംസ് മേടിക്കാവുന്നതാണ്. അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മൾ ഗവിയിലാണ് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളത്. പെൻ സ്ട്രോക്കാണ്. മൂഴിയാർ ഡാമിലേക്ക് ഉള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഏറ്റവും നല്ല വ്യൂ എവിടെ? ഭയങ്കര മാക്സിമം നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരു കരിമ്പുലിയാണ് എന്നുള്ളൊരു ഇതിൻ്റെ പേരിലാണ് നമ്മൾ സൂം ചെയ്ത് നോക്കിയത്. നമ്മളതിന് റോഡ് കറങ്ങി വന്നപ്പോൾ മനസ്സിലായി അതൊരു കരിമ്പുലിയല്ല, ഒരു മരപ്പട്ടിയാണെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കൽ. പ്രളയത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. രണ്ട് ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നവരെയാണ് കാണുന്നത്. ആദിവാസികളാണെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഫ്രണ്ട്സ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട്. കാരണം ഗവി ട്രിപ്പിൽ 2.5 മുമ്പ് നമ്മൾ ഈ സ്ഥലം കവർ ചെയ്തിരിക്കണം. അതിനുശേഷം വന്ന് ഇവിടെ കടത്തി വിടില്ല, തിരിച്ചു വിടുകയായിരിക്കും ചെയ്യുക. പെരിയാർ ടൈഗർ റിസർവ് ആയതുകൊണ്ടാണ്. സാലിയാണ് നമ്മുടെ സാരഥി, അവിടെ പോയി പേപ്പറെല്ലാം കാണിച്ചിട്ട് തിരിച്ചു വരാം. ഇതിവിടെയൊക്കെ കൂടുതലായിട്ട് ഈ ഇങ്ങനെയായിട്ടുണ്ട്, കുറേ എല്ലാം മരുന്ന് കരിഞ്ഞ് നശിച്ചൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ മൃഗങ്ങളൊക്കെ വരൽ വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കൂടുതലായിട്ടും മൃഗങ്ങൾ വരുന്നത് ഈവനിങ് സമയത്താണ്, ഏകദേശം ഒരു 6 മണിക്ക് ശേഷം.
പക്ഷെ ഇപ്പോഴത്തെ ഗവിയുടെ പുതിയ നിയമം വെച്ചിട്ട് നമുക്കൊരു 6 o'clock ആകുമ്പോഴേക്കും ഇവിടെ മുഴുവൻ ഇറങ്ങിത്തീരേണ്ട ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. സോ നമ്മളെ ഇവിടെയൊക്കെ ശരിക്കും നമുക്ക് ആനയുടെ ചോരൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആനയുടെ ആയിരിക്കാം അല്ലെങ്കിൽ കടുവയുടെ ആയിരിക്കാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചു തിരിച്ച് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു ചെല്ലുകയാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സാലി തന്നെയാണ് നമ്മുടെ സാരഥി. ഇപ്പോൾ അവിടെ വണ്ടി എൻ്റർ ചെയ്യാനായിട്ട് വണ്ടിയുടെ നമ്പറും മറ്റേ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ താമസക്കാരൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ പശുക്കളെ അവർ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ താമസ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പശു ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഴി ആയിക്കോട്ടെ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കടുവകളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മോശമായ ഇതിൻ്റെ സിറ്റുവേഷൻ. ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരാം. അതുവഴി കയറ്റി കൊണ്ട് പോയിരുന്നു പണ്ട്. അല്ല, ആനനെ കാണാറില്ല. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗവിയിലെ ബോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിംഗ് ആണ്. ഈ ബോട്ടിങ്ങിൽ ഇപ്പം നമ്മൾ ചോദിക്കുകയായിരുന്നു ഉൾക്കാടുകൾ കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പം നേരത്തെ ട്രക്കിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഉൾക്കാട്ടിലേക്കൊക്കെ കയറി പോകാൻ സാധിക്കുമായിരുന്നു എന്നാണ് നമ്മുടെ ചേട്ടൻ പറയണത്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലല്ല കാര്യങ്ങൾ പോകുന്നത്. ബാക്കി ടീം മെമ്പേഴ്സ് അവിടെ വെയ്റ്റിങ്ങിലാണ്. രണ്ട് ഘട്ടമായിട്ടാണ് നമ്മൾ ടൂറ് പോയത്. ബോട്ടിങ്ങിന് നമ്മൾ പോയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വള്ളത്തിലിരുന്ന് വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതര എക്സ്പീരിയൻസ് തന്നെ. കാരണം നമ്മൾ കാടിൻ്റെ നടുക്കാണ് ഈ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗവിയിലെ ബോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിംഗ് ആണ്. ഈ ബോട്ടിങ്ങിൽ ഇപ്പം നമ്മൾ ചോദിക്കുകയായിരുന്നു ഉൾക്കാടുകൾ കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പം നേരത്തെ ട്രക്കിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഉൾക്കാട്ടിലേക്കൊക്കെ കയറി പോകാൻ സാധിക്കുമായിരുന്നു എന്നാണ് നമ്മുടെ ചേട്ടൻ പറയണത്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലല്ല കാര്യങ്ങൾ പോകുന്നത്. ബാക്കി ടീം മെമ്പേഴ്സ് അവിടെ വെയ്റ്റിങ്ങിലാണ്. രണ്ട് ഘട്ടം തൊട്ടടുത്തുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? വെള്ളം കുടിക്കാൻ കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഞാനെന്തായാലും വെള്ളം കുടിച്ചു നോക്കി. അതുപോലെ തന്നെ നമുക്ക് ആന ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് കാണിച്ചു തരുന്നത്. രാവിലെ മോർണിംഗ് സെക്ഷനിലാണ് നമ്മൾ വരുന്നതെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. കാരണം രാവിലെ അവർക്കൊരു ഏകദേശം ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. വൈകുന്നേരം അങ്ങനെ സമയമൊന്നുമില്ലെന്നാണ് ചേട്ടൻ പറയണത്. ട്രക്കിംഗ് എവിടെയുള്ളത് ഇവിടെ? അല്ല, എപ്പോഴാണ് ട്രക്കിംഗ് ഉള്ള? ഇവിടെ എവിടെയെങ്കിലും ട്രക്കിംഗ് ഉണ്ടോ ഗവിയിൽ? ഗവിയിൽ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ട്രക്കിംഗ് ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്തതെന്നാണ് പറയണത്. കാരണം രണ്ട് ദമ്പതികൾ വന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച സമയത്ത് അവരെ ആനകുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവിയിൽ ട്രക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ട്രക്കിംഗ് ഇപ്പോൾ ഗവിയിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവി പാക്കേജാണ് നമുക്ക് ഈ സമയം എടുക്കാൻ പറ്റുക. ഗവി പാക്കേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൃഗങ്ങളെ അടുത്ത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. കോബ്ര, ഒരു കോബ്ര നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിരിക്കുകയാണ്. നമ്മൾ ആ കോബ്രനെ മിസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. കോബ്രനെയാണ് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മുടെ തൊട്ടടുത്താണ് കോബ്ര ഉള്ളത്. കിങ് കോബ്ര ഇസ് ലൈവ്ലിഹുഡ് ഹിയർ. കോബ്ര മൂർഖൻ മൂർഖൻ കിങ് ഒരു വൈറ്റ് കളർ പ്ലേ
ഇത് നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാൻ ഏറ്റവും നല്ലത്. വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ ആ മരത്തിൻ്റെയൊക്കെ മേലിൽ വെള്ളം മുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ആ ഒരു വ്യൂയുടെ അത്രയും വെള്ളം മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആനച്ചാലാണ് ഒരു കടുവ രാവിലെ പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഗവിയുടെ പാക്കേജ് എടുക്കണം. പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാനുള്ള ഒരു ചാൻസ്, ഇത് കാണാനുള്ള ചാൻസ് ഒക്കെ ഇച്ചിരി കൂടുതലാണ്. നല്ല മീനുണ്ടോ? കൊണ്ടിടാൻ പറ്റുമോ? ബോട്ട് ട്രിപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം കാട്ടിൻ്റെ നടുക്കിലൂടെ ഒരു ഒരു യാത്ര, ഏത് നിമിഷം വേണമെങ്കിലും നമുക്കൊരു മൃഗത്തിനെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നല്ല രസമാണ്. കുറച്ചും കൂടെ പോയല്ലോ. ണ്ടോ മേളിൽ ഇരിക്കണോ? കിങ് കോബ്രയുടെ താഴെ പോയി വിശ്രമിക്കാം. കിങ് കോബ്ര ഉറങ്ങണ സീനാണ് നമ്മളിപ്പോ കാണുന്നത്. അതിന്റെ താഴത്തേക്ക് പോവാണ്. കിങ് കോബ്രയുടെ താഴെ ഒരൊറ്റ ചീറ്റ് മതി. ഒറ്റ ചീറ്റ് ചീറ്റിയാൽ സിയാഗ് തീർന്നു. സിയാഗ് തീർന്നു. യെസ്, ചീറ്റിയാ ചാകും. പ്ലക് പാന്ത കരിമ്പുലി വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. ആ കാൽപ്പാട് കരിമ്പുലി വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലം കേട്ടോ. ഇത്ര ലൈവായിട്ട് കാണാൻ പറ്റും ഇവിടെ. നമ്മള് ബോട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ്. എല്ലാ സ്ഥലവും കാണിച്ചു തരും. ഇവിടെ വന്നൊന്ന് എല്ലാവരും ബോട്ടിങ് നടത്തണം എന്നുള്ളതാണ് ഈ പോച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത്. ബ്ലാക്ക് പാത്തറിൻ്റെ കാര്യം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് കിങ് കോബ്രനെ കാണാനായിട്ട് തണുപ്പ് സമയത്താണ്, ഡിസംബർ സമയത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. കിങ് കോബ്ര തന്നെയാണ് നമ്മൾ ലൈവായിട്ട് കണ്ടത്. ക്യാമറയിൽ എത്രത്തോളം തെളിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഗവിയിലെ ബോട്ടിങ്ങിനെ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ മുകളിൽ കൊണ്ട് ഇന്നലെ ഇവര് കടുവനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് ഒരുപാട് ലക്ക് ബൈ ചാൻസിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങൾ കാണാൻ പറ്റും. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം ഒരു കോബ്രനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു. കിങ് കോബ്രനെ ലൈവായിട്ട് കാണാനുള്ള ഒരു അവസരമാണ്. 2.5 മീറ്റർ ഉള്ള ഒരു കിങ് കോബ്രനെയാണ് നമ്മളിപ്പോ ലൈവായിട്ട് കണ്ടിട്ടുള്ളത്. ക്യാമറയിൽ എത്രത്തോളം തെളിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും മൃഗങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെയാണ് നല്ലതെന്നാണ് പറയുന്നത്. അങ്ങനെ രാവിലെ വന്നെന്നുണ്ടെങ്കിൽ ഗവി എന്താ രാവിലെ കാണണമെന്നുണ്ടെങ്കിൽ എന്താ എടുക്കേണ്ടത്? രാവിലെ കാണണമെന്നുണ്ടെങ്കിൽ ഗവി ഗവി പാക്കേജ് എടുക്കണം. അതിൽ ജംഗിൾ സഫാരിയാ, ജംഗിൾ ക്യാബ്. ജംഗിൾ ക്യാബ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ലൈവായിട്ട് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. ഇപ്പോൾ അതല്ലെങ്കിലും നമുക്കവിടെ സ്റ്റേ ചെയ്തിട്ടാണെങ്കിലും കാണാൻ പറ്റും. ഇപ്പം ഞങ്ങളിവിടെ ഒരു കോബ്രേനെയും കണ്ടു, ഒരു കിങ് കോബ്രേനെയും കണ്ടു. കിങ് കോബ്ര നല്ല ഉറക്കത്തില്ല. വെരി കാം ആൻഡ് ക്വയറ്റ്. ഈ കാണുന്ന കുറച്ചും കൂടെ വ്യക്തമായിട്ട് അതൊരു ഉറുമ്പിന്റെ കൂടാണ്, പറക്കുന്ന ഉറുമ്പാണ്. കഴിഞ്ഞ മാസം ഒരാളെ ആ ഉറുമ്പ് കടിച്ചു വന്നിട്ടുണ്ട്. ഈവനിങ് ആയിട്ടുണ്ട്. നമ്മൾ
ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരുടെ വൈകുന്നേരത്തെ ഈവനിങ് ടൈം പാസ് പ്രോഗ്രാമാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന ഒരു പരിപാടിയും വോളിബോൾ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ കളിക്കുന്നത്. മോശമെന്ന് പറയാനില്ല, നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ള ഒരു ഗെയിമായിട്ട് ഇവർ കളിക്കുന്നുണ്ട്. ഇത് നമുക്ക് വൈകുന്നേരം വന്ന് നിന്ന് കഴിഞ്ഞാൽ കളി കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവരുടെ ഒരു ജീവിത നിലവാരവും ഇവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈലും വെച്ചിട്ട് ഇവർക്ക് ഇതൊരു ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഇവർ ഡാമേജ് ഏരിയ ചെക്ക് ഡാം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇവർ കുളിക്കുന്നത് കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ്. കുറച്ച് കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇവരുടെ വീടുകളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നഗരപ്രദേശത്ത് മാത്രമല്ല, ഈ കാടുകളിൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്നുള്ളത് മാത്രമല്ല, അതിലും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മെച്ചമായിട്ട് പറയാം. ഇതിലുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഇത്. നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിൽ വെച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് പല എന്താ പറയുക, അപ്പോൾ ചില ആളുകൾക്കിട്ട് നമ്മൾക്ക് കൂടുതലായിട്ട് മൃഗങ്ങളെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില ആളുകൾ മൃഗങ്ങളെ കാണാനല്ല, കാടിൻ്റെ ഭംഗി ആസ്വദിക്കണം, കാടിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുള്ളതാണ് അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ്, ഏറ്റവും നല്ലൊരു ഇതാണ് ഈ പറയുന്ന ഗവി ട്രിപ്പ്. ഗവി ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല സീനറികൾ കാണാൻ സാധിക്കും, ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പുറപ്പെടുവാണ്. നമ്മൾക്കിപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. നമുക്കൊരു 6:30 മുമ്പ് നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. സോ പോച്ചിൻ്റെ വണ്ടി മുന്നോട്ട് പോരുകയാണ്. നമ്മൾ ഈ സ്ഥലം കവർ ചെയ്ത് പോകാൻ പോവാണ്. ഓക്കെ, സോ നമ്മുടെ ടീം മെമ്പേഴ്സാണ് മനാഫ്, നമുക്ക് ഉള്ളിലേക്ക് വന്നാൽ മാഹിൻ, ഉനൈസ്, റാഷിദ്, സാലി, സിയാദ്, എല്ലാവരും നമ്മളെല്ലാവരും കൂടെ കൂടി എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചേട്ടൻ എക്സ്കോർട്ടായിട്ടാണ് നമ്മൾ പോകുന്നത്, അതോ ചേട്ടന് എക്സ്കോർട്ടായിട്ടാണ് പോകുന്നത്, അതോ റിയലായിട്ട് ആനേനെ കാണാനാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ ആനേനെ ഏത് നിമിഷവും കാണുമെന്നുള്ള ശുഭാപ്തിവിശ്വാസത്തിൽ പോച്ചന്മാരെല്ലാം വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിംഗ്. അതാണ് നമ്മളെപ്പോലുള്ള കാട് പ്രേമികൾക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ വന്ന് കണ്ടിട്ട് പോകാൻ. നമ്മുടെ പോച്ചന്മാർ വന്ന വണ്ടി ഇടയ്ക്കൊന്ന് പണി നിന്നതാണ്. നമ്മൾ അവിടെ വെച്ച ടയറ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നിർത്തേണ്ടി വന്നു. ഒരു 10-20 മിനിറ്റ്സ് നമുക്ക് അവിടെ പോയിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് നമ്മൾ ആ ടയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടു. അതിനിടയ്ക്ക് നമുക്കൊരു ചായ വന്നായിരുന്നു, അത് നമുക്ക് വീഡിയോയിലില്ല. ചായ കുടിച്ച് കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിത് ഈവനിങ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കാട്ടിൽ ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. പിന്നെ മൃഗങ്ങളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു വലിയ കാട്ടുപോത്തിനെ നമ്മൾ കാണുന്നുണ്ട്. വലിയ കാട്ടുപോത്താണ്, വീഡിയോയിൽ വളരെ ചെറുതായിട്ട് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഓൾസോ സബ്സ്ക്രൈബ് അവർ ചാനൽ ടീം കോച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ ദ വീഡിയോസ്.